സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ്. ഇന്നലെ അദ്ദേഹത്തിന് രാത്രി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കസ്റ്റംസിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാടകം എന്ന നിലയിലാണ് കസ്റ്റംസ് കാണുന്നത്. കാരണം അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടി എന്ന നിലയിലാണ് ശിവശങ്കറിൻ്റെ ഇപ്പോഴത്തെ നടപടിയെ കസ്റ്റംസ് കാണുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ ശിവശങ്കറെ കസ്റ്റഡിയിലെടുക്കാനാണ് കസ്റ്റംസ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി കസ്റ്റഡിയിൽ വണ്ടിയിൽ കൊണ്ടുവരികയും ചെയ്തു. പകുതി ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതായി സ്വയം അറിയിക്കുന്നത്, കസ്റ്റംസുകാരെ അറിയിക്കുന്നത്. തുടർന്ന് കസ്റ്റംസ് നേരിട്ട് അദ്ദേഹത്തെ കരമനയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എങ്ങനെയെങ്കിലും നാളെ കൂടി കഴിഞ്ഞു കിട്ടുക എന്നുള്ളതാണ് ശിവശങ്കറിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. നിയമപരമായി അദ്ദേഹത്തിന് നാളെ കൂടെ കഴിഞ്ഞു കിട്ടിയാൽ നിയമത്തിൻ്റെ പരിരക്ഷ ഒരു പക്ഷേ ലഭിച്ചേക്കും എന്നാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ കസ്റ്റംസിൻ ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഏതാണ്ട് ഉറപ്പാക്കിയതാണ്. ഈ അറസ്റ്റ് നീക്കമാണ് ശിവശങ്കർ അസുഖം മൂലം പൊളിച്ചത്. എങ്ങനെയും തിങ്കളാഴ്ച വരെ പിടിച്ചു നിന്ന് തിങ്കളാഴ്ച രാവിലെ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനാണ് ശിവശങ്കറിൻ്റെ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. എൻഫോഴ്സ്മെൻറ്റ് കേസിൽ ഈ മാസം 23 വരെ ശിവശങ്കറിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. ഈ ജാമ്യത്തിൻ്റെ മറപിടിച്ച് കസ്റ്റംസ് കേസ് കൂടി ഇതിലേക്ക് കൊണ്ടുവരാനാണ് ശിവശങ്കറിൻ്റെ ശ്രമം. 23 വരെ അറസ്റ്റ് തടയുക, അതിനായി മെഡിക്കൽ കോളേജ് വാസം തിങ്കൾ വരെ നീട്ടുക, ICU കിടക്കുന്ന രോഗിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന പഴുതിൽ തിങ്കളാഴ്ച വരെ മാത്രമാണ് ശിവശങ്കറിന് നിയമപരമായി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. PRS ആശുപത്രിയിൽ നെഫ്രോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ശിവശങ്കറിൻ്റെ ഭാര്യ മുൻപ് IMA സജീവമായിരുന്നു. അവർക്ക് ഡോക്ടർമാർക്കിടയിൽ സ്വാധീനവുമുണ്ട്. ഈ സ്വാധീനം തന്നെ സഹായിച്ചേക്കും എന്ന പ്രതീക്ഷയും ശിവശങ്കർ വെച്ചു പുലർത്തുന്നുണ്ട്. ശിവശങ്കറിൻ്റെ അറസ്റ്റ് പിണറായി സർക്കാരിനും ക്ഷീണമാണ്. അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്നും തനിക്ക് സഹായം ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയും മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായിരുന്ന മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രതീക്ഷിക്കുന്നു. പക്ഷേ തിങ്കൾ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലായെങ്കിൽ ശിവശങ്കറിൻ്റെ കണക്കുകൂട്ടൽ ആകെ തെറ്റും. കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് കേസിൽ ശിവശങ്കറിന് ജാമ്യം വാങ്ങി നൽകിയ അതേ അഭിഭാഷകൻ തന്നെയാണ് തിങ്കളാഴ്ച മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുക എന്നാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലൈഫ് മിഷൻ കമ്മീഷൻ തുക ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്താൻ ശിവശങ്കർ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. ഇങ്ങനെ തെളിവുകൾ ഹാജരാക്കിയാൽ ED കേസ് പോലെ ശിവശങ്കറിന് ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല എങ്കിൽ ശിവശങ്കറിൻ്റെ നീക്കം പാളും. കൈക്കൂലി തുക ഡോളറാക്കി മാറ്റി UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ വഴി വിദേശത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. 1.9 ലക്ഷം ഡോളർ ആണ് വിദേശത്തേക്ക് കടത്തിയത്. ഇന്ത്യൻ കറൻസി ഡോളറായി മാറ്റിക്കിട്ടാൻ ശിവശങ്കർ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് അധികൃതർ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. ഇത്രയേറെ തുകയുടെ ഡോളർ നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചെങ്കിലും ശിവശങ്കറിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് നൽകുകയായിരുന്നു എന്നാണ് മൊഴി. ഇത്തരം നിയമക്കുരുക്കുകൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ശിവശങ്കറിന് ഒരു അസുഖ നാടകം കളിക്കുന്നത് എന്നാണ് കസ്റ്റംസിൻ്റെ വിലയിരുത്തൽ. ഏതായാലും നാളെ കൂടി, നാളെ ഞായറാഴ്ചയാണ്, നാളെ കൂടി കഴിഞ്ഞാൽ ശിവശങ്കറിന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാനുള്ള സാവകാശം ലഭിക്കും. മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് അറസ്റ്റിൽ നിന്ന് ഒഴിവാകാം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ്റെയും പ്രതീക്ഷ. അതാണെന്ന് ഇപ്പോൾ നമുക്ക് സൂചനകൾ ലഭിക്കുന്നു. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് M. മനോജ് കുമാർ.